ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡ് റോസ് വുമൻ എംപവർമെൻറ്റ് ടീമിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ കളിയും ചിരിയൊക്കെ ആയിട്ട് യാത്രയിലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് തുഞ്ചൻ പറമ്പിലേക്കാണ്. അപ്പോൾ നമ്മുടെ റെഡ് റോസ് ടീമിൻ്റെ അംഗങ്ങൾ തുഞ്ചൻ പറമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം നമുക്ക് അവിടെ ടീച്ചർ പറഞ്ഞുതരും. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റെഡ് റോസ് വുമൺ എംപവർമെൻറ്റ് ടീമിൻ്റെ ഒരു ബാച്ചാണ് ഇവിടെ ഒരു ട്രിപ്പുമായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. വെളിയങ്കോട് നിന്നും, അതുപോലെ എടപ്പാളെ, കുന്നംകുളം, പൊന്നാനി, പുതുപൊന്നാനി, കൊടുങ്ങല്ലൂർ എന്നീ ഇവിടങ്ങളിൽ നിന്നുള്ള ടീമംഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക്, തുഞ്ചൻ പറമ്പിലേക്ക് ഇങ്ങെത്തുന്നത്. രണ്ടു വർഷം മുമ്പ് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടും എനിക്കിതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. ഏറ്റവും ആദരസൂചകമായി തന്നെ മലയാള ഭാഷയുടെ പിതാവിനെ നാം ആദരിക്കുകയാണ്. ഒപ്പം തന്നെ മലയാള ഭാഷയെക്കുറിച്ചുള്ള രണ്ടു വരി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മലയാള പേരുമതൻ ചാരിക പെണ്ണിൻ കളമൊഴികെ തുണന്നു ജനനിതന്മാരിലേ മധുരിമനറിഞ്ഞ. എന്തായാലും വിജയദശമി നാളിലാണ് സാധാരണയായിട്ട് നാം കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ആ പതിവ് ഇന്നും ഇവിടെ തുടർന്നു വരികയാണ്. ചിങ്ങമാസത്തിലെ പൊന്നോണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങല്ല ഇത്. സാധാരണയായിട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്ന കന്നിയോണത്തിനോടനുബന്ധിച്ചാണ് വിജയദശമിയും കൊണ്ടാടുന്നത്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, അത് വിജയദശമി ദിവസമാണ് സാധാരണയായിട്ട് ഹരിശ്രീ കുറിക്കുന്നത്. ഹരിശ്രീ ഗണപതായേ നമ അവി നമസ്തു എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഓരോ കുഞ്ഞിൻ്റെയും നാവിൻ തുമ്പിൽ അക്ഷരങ്ങൾ കുറിച്ചു കൊടുക്കുന്നത്. ഇന്ന് സമൂഹത്തിലെ ജാതിയോ മതമോ ഒന്നും മലയാള ഭാഷയ്ക്കില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ജാതി മതങ്ങളിലും വിഭാഗങ്ങളിലും ഇന്ന് എഴുത്തിനെടുത്ത് എന്നൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവിനെ നാം എങ്ങേയറ്റം ആദരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് കാലങ്ങളായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗത്താണ് ഞങ്ങൾ എപ്പോഴും വരാറുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരാനും ടീച്ചർ കൂടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് രണ്ടു വരി പാട്ട് ഞാനും പാടാം. ശകുന്തലേ ബാക്കി നമ്മളെ പാടും. ശകുന്തളേമിക്കുമോ സ്വപ്നങ്ങളിലെങ്കിലും ഈ ഗാനം പോൾ ശകുന്തളേ നിന്നെയോ സ്മരം ശാരദ കന്യകൾ പരമുറിയൊഴിയുമോ ശകുന്തളേ. നമ്മുടെ ആറാം ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ അനീഫക്ക, അവരുടെ വൈഫ് രംലത്ത, അവർ ടീച്ചറൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ചിട്ടും അതുപോലെ തുഞ്ചൻ പറമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാൻ രണ്ടാം തവണയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിട്ട്. ഇപ്പോൾ റെഡ് റോസ് ടീമിൻ്റെ ഭാഗമായിട്ടും വരാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. തുഞ്ചൻ പറമ്പിൽ നിന്നും നമ്മൾ അടുത്തതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നൂർലേക്ക് തടാകത്തിലേക്കാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്. ലേക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ഓണർ ആയിട്ടുള്ള നൂർ മുഹമ്മദ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. നൂറിലേക്ക് എന്ന ഈ തടാകത്തിൽ നമ്മൾ വിസിറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ് റെഡ് റോസ് വുമൺ എംപവർമെൻറ്റ് ടീം. എന്തായിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഓണറുടെ മുൻപിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് നമ്മോട് ചിലത് പറയാനുണ്ട്. ഒരു രണ്ട് വാക്ക്, എന്തായിരുന്നാലും ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം. നൂർ മുഹമ്മദ് ആണ് നിൽക്കുന്നത്. നൂർ മുഹമ്മദ്, ഇത് എത്ര കാലമോ ഇത് തുടങ്ങിയിട്ട്? ഒരു ടൂറിസം വകുപ്പ് എന്നുള്ള നിലയിൽ, അതായത് പേഴ്സണലാണോ, എങ്ങനെയാണത്? പേഴ്സണലായിട്ടാണ് തുടങ്ങിയിട്ട്? 2000 ഓക്കെ.
പിന്നെ അങ്ങനെ അപ്പൊ ഇതിലേക്ക് എത്താൻ എന്താണ് ഒരു പൂർവികരായിട്ടുള്ള കൃഷിയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ണിന് കൗതുകം ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലെ ഒരുപാട് കിളികളും അല്ലെ നൂർ മുഹമ്മദ്, ഒരുപാട് കിളികളും ജീവജാലങ്ങളുടെ സമുച്ചയമാണ് വാസ്തു, ആവാസ വ്യവസ്ഥയാണ്. അപ്പോ എന്തായിരുന്നാലും അതിനോട്, ഈ ജീവിതത്തോട്, പ്രകൃതിയുള്ള സകല ജീവജാലങ്ങളോടും ഇഴുകി ചേർന്നുകൊണ്ടാണ് നൂർ മുഹമ്മദ് ജീവിക്കുന്നത് കുടുംബത്തോടൊപ്പം. എന്തായിരുന്നാലും രണ്ടു മക്കളാണ് നൂർ മുഹമ്മദ്, വലിയ കുട്ടികളാണോ? ഓക്കെ, നിൽക്കുകയാണ്. അപ്പോ വിദ്യാഭ്യാസം തുടർന്ന് പോകാൻ ഉള്ള ഒരു തത്രപ്പാടിലാണ് നൂർ മുഹമ്മദിന്റെ മക്കൾ ഇന്ന്. തീർച്ചയായും അവരും ഇതോടൊപ്പം ഇഴുകി ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. അവരൊക്കെ നല്ല കാഴ്ചപ്പാട്, എന്തായാലും നൂർ മുഹമ്മദിന്റെ കാഴ്ചപ്പാട് അവരുടെ മക്കളിൽ ഉണ്ടാകട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും ഈ ട്രിപ്പ് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ദിയമോളൊക്കെ എല്ലാ കുട്ടികളായിട്ട് ഭയങ്കര കളിയിലായിരുന്നു, കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, സമൂസ അതുപോലെ ചായ എല്ലാം ഹോം മെയ്ഡ് ആണ് കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗങ്ങളിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക, അങ്ങനെ ഓരോരുത്തർ കളിയും ചിരിയൊക്കെ ആയിട്ട് എല്ലാവരും പല ഭാഗങ്ങളിലായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബോട്ടിംഗ് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളായിട്ടാണ് പോയിട്ടുള്ളത്, എൻ്റെ കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആണ് കുട്ടികൾ ഞങ്ങളെ കൂടെ ഇരുത്തി, അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് കൃസ്തിയൊക്കെ കാട്ടുകയും പേടിയാണ് ഈ ബോട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ശരിക്കും നല്ല രസമായിരുന്നു ഈ ബോട്ടിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എല്ലായിടത്തും നോക്കുമ്പോൾ തന്നെ ആ പച്ചപ്പും എല്ലാം കാണാൻ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ തിരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അടുത്ത കുറച്ച് പേര് പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഒരു 6 പേരൊക്കെ ബോട്ടിങ്ങിൽ കയറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളടുത്ത് ഫുഡ് കഴിക്കുക. നമ്മൾ തിരൂരിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ഇക്ക വിളമ്പുന്ന തിരക്കിലാണ്. അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള യുവ കർഷക ഓമച്ചപ്പുഴ സ്വദേശി അബ്ദുസ്സലാമിൻ്റെ ഭാര്യ റാബിയയുടെ വീട്ടിലേക്കാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാർഷിക പരിശീലന ക്ലാസ്സുകൾ പങ്കെടുക്കാറുണ്ടെങ്കിലും സ്വന്തം ശൈലിയിലൂടെയാണ് റാബിയ കൃഷി നടത്തുന്നത്. ആദ്യം വീട്ടിൽ ചെറുതായി പച്ചക്കറി തുടങ്ങി, പിന്നീട് വിവിധ പച്ചക്കറികൾ, മഞ്ഞൾ, കവുങ്ങ്, കുരുമുളക്, കപ്പ, ഇഞ്ചി, ചേമ്പ്, ചേന, ജാതിക്ക തുടങ്ങിയവയും ഇപ്പോൾ കൃഷി ചെയ്യുന്നു. 15 വർഷം മുമ്പാണ് റാബിയ കൈക്കുഞ്ഞുമായി കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയത്. കൃഷിഭൂമിയിൽ അന്നൊഴുക്കിയ വിയർപ്പിൽ 100 മേനി വിജയം കണ്ടു. ഏകദേശം 15 ഏക്കർ വരുന്ന ഭൂമിയിലാണ് റാബിയ കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവരുടെ കാർഷിക വൃത്തിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അവരെ പൊന്നാട അണിയിച്ച് ആദരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് റെഡ് റോസ് ടീം ഇവിടെ എത്തിയിട്ടുള്ളത്. മഞ്ഞൾ പൂക്ക എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ റാബിത്താടെ വീട്ടിൽ വന്നപ്പോൾ മഞ്ഞൾ പൂ ഇട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിലെങ്ങനെ തേനീച്ചക്കൂട് സെറ്റ് ചെയ്യാം, അതുപോലെ തേനിയെക്കുറിച്ച്, തേനീച്ചയെക്കുറിച്ചൊക്കെ നമുക്കറിയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ റാബിത്ത വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഒരു അറിയാത്ത കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കർഷകയാണ്, നമ്മുടെ ജില്ലാ അവാർഡിന് അർഹയായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എല്ലാ ആശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുകയാണ്. കൂടാതെ എല്ലാ തരം പൂർവികരിൽ നിന്നും കൈവന്നിട്ടുള്ള കൃഷിയുടെ എല്ലാ വൈഭവങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരിതിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒപ്പത്തിനൊപ്പം തോളോടൊപ്പം സഹായിക്കാനും എല്ലാ സപ്പോർട്ടിനും വേണ്ടി അവരുടെ പ്രിയതമനും ഒപ്പം 4 കുട്ടികളുമുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ റാബിയ ഈ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ തന്നെ മുത്തായിട്ട് തിളങ്ങി നിൽക്കുന്നത്. തീർച്ചയായും ഇത് ഈ നാടിന് ഒരു മുതൽക്കൂട്ടാണ്. ഈ നാടിനും നാട്ടുകാർക്കും ഇതൊരു പ്രചോദനമായി തന്നെ തീരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സാഹിത്യരംഗത്തും റാബിയ വിളങ്ങി തന്നെ നിൽക്കുകയാണ്. കാരണം കവിത, കഥ ഇതിലെല്ലാം ഒരുപാട് ടേസ്റ്റുള്ള വ്യക്തിയാണെന്നാണ് എൻ്റെ അറിവ്. ഇതുപോ ഒരുപാട് അനുഭവങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ റാബിയ ഈ നാടിന് തന്നെ ഒരു അഭിമാന താരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് ദേശീയ അവാർഡുകൾ വരെയും റാബിയക്ക് തേടി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം പ്രാർത്ഥനയോടെ നമ്മുടെ ഈ റെഡ് റോസ് വുമൺ എംപവർമെന്റിന്റെ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്, റാബിയോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ
വെളിയങ്കോട് നിന്നും ഒരുപാട് അതിഥി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്നും എടപ്പാള് അതുപോലെ തന്നെ കുന്നംകുളം ഭാഗത്തുള്ള ഒരുപാട് അംഗങ്ങളുടെ ഒരു ടീമാണ് ഈ റെഡ് റോസ് വുമൺ എംപവർമെന്റ് ടീം. ഇതിന്റെ ഞങ്ങൾ രണ്ടാമത്തെ ലൊക്കേഷനാണ്. ഇത് രണ്ടാമത്തെ തോളോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കാനും പ്രവർത്തിക്കാനും ഇതിലൊരുപാട് അംഗങ്ങളുണ്ട്. അവരുടെ എല്ലാം കുട്ടികൾ ഉൾപ്പെടെയാണ് ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അത് അടുത്ത തലമുറയിലേക്ക് ഈ കൃഷി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഇവരുടെ ഇവരുടെ മക്കളിലൂടെ അല്ലെങ്കിൽ ഈ തലമുറയിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഇത് ഞങ്ങൾക്കും അഭിമാനമാണ്, ഏറെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ റെഡ് റോസ് വുമൺ എംപവർമെന്റിന്റെ ഡയറക്ടറായ ഹനീഫയ്ക്ക് ഞാൻ ഒരു മെമെന്റോ കൊടുത്ത് നമ്മുടെ ഈ പൊൻ താരകത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദൈവനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അങ്ങനെ റാബിത്തയുടെ വീട്ടിൽ നിന്നും നമ്മൾ ചായ ഒക്കെ കുടിച്ചു തിരിച്ച് യാത്രയായി. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.